ബാവലിപ്പുഴ ഇരുകരയും മുറ്റിപ്പോകേണ്ട സമയമാണ്. കർക്കിടകമാസമാണിത്. ആഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ഇനി ഈ പുഴ നിറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാണ് ഈ പുഴ നിറയുക? ഇത് വളപട്ടണം പുഴയുടെ ഉത്ഭവ സ്ഥാനം കൊട്ടിയൂരിൽ നിന്നുള്ള ദൃശ്യമാണ്. അക്കരെ കാണുന്നതാണ് വനങ്ങൾ. കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് അക്കരെ കാണുന്നത്. ഈ പുഴയ്ക്ക് അക്കരെ കാണുന്നത് കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. ആ വനം അങ്ങ് കർണാടക സംസ്ഥാനം വരെ കിടക്കുകയാണ്. ഈ പുഴ ഉത്ഭവിച്ചു വരുന്നത് വയനാട് ജില്ലയിൽ നിന്ന് പേരിയമലയിൽ നിന്നാണ്. പേരിയമലയിൽ നിന്ന് ഇത് കടന്ന് ബോയ്സ് ടൗൺ ചേത്താൻതോട് വഴി, ബോയ്സ് ടൗൺ പാൽച്ചുരം വഴി, അമ്പായത്തോട് വഴി ഇതിപ്പോൾ കണ്ടപ്പുറത്തെത്തി നിൽക്കുകയാണ്. കണ്ടപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബാവലിപ്പുഴയാണ്. ബാവലിപ്പുഴയുടെ മറുകര കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. ഈ പുഴ ഇവിടെ നിന്ന് കൊട്ടിയൂർ അമ്പലം നീണ്ടു നോക്കി ചുങ്കക്കുന്ന് കേളകം വഴി കണിച്ചാറ് ആറളം ഫാമിൻ്റെ സൈഡിൽ കൂടി മുഴക്കുന്ന് ഇരിട്ടി ഭാഗത്തുകൂടി അങ്ങ് കടന്ന് കുയിലൂർ ഡാം ഇതിൻ്റെ അകത്താണുള്ളത്. അങ്ങ് വളപട്ടണത്തെത്തും. ഏകദേശം ഒരു 70-80 കിലോമീറ്റർ ദൂരം ഇത് സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ബാവലിപ്പുഴ ഇരുകരയും മുറ്റിപ്പോകേണ്ട സമയമാണ്. കർക്കിടകമാസമാണിത്. ആഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ഇനി ഈ പുഴ നിറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാണ് ഈ പുഴ നിറയുക? ഇത് വളപട്ടണം പുഴയുടെ ഉത്ഭവ സ്ഥാനം കൊട്ടിയൂരിൽ നിന്നുള്ള ദൃശ്യമാണ്. അക്കരെ കാണുന്നതാണ് വനങ്ങൾ. കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് അക്കരെ കാണുന്നത്. ഈ പുഴയ്ക്ക് അക്കരെ കാണുന്നത് കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. ആ വനം അങ്ങ് കർണാടക സംസ്ഥാനം വരെ കിടക്കുകയാണ്. ഈ പുഴ ഉത്ഭവിച്ചു വരുന്നത് വയനാട് ജില്ലയിൽ നിന്ന് പേരിയമലയിൽ നിന്നാണ്. പേരിയമലയിൽ നിന്ന് ഇത് കടന്ന് ബോയ്സ് ടൗൺ ചേത്താൻതോട് വഴി, ബോയ്സ് ടൗൺ പാൽച്ചുരം വഴി, അമ്പായത്തോട് വഴി ഇതിപ്പോൾ കണ്ടപ്പുറത്തെത്തി നിൽക്കുകയാണ്. കണ്ടപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബാവലിപ്പുഴയാണ്. ബാവലിപ്പുഴയുടെ മറുകര കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. ഈ പുഴ ഇവിടെ നിന്ന് കൊട്ടിയൂർ അമ്പലം നീണ്ടു നോക്കി ചുങ്കക്കുന്ന് കേളകം വഴി കണിച്ചാറ് ആറളം ഫാമിൻ്റെ സൈഡിൽ കൂടി മുഴക്കുന്ന് ഇരിട്ടി ഭാഗത്തുകൂടി അങ്ങ് കടന്ന് കുയിലൂർ ഡാം ഇതിൻ്റെ അകത്താണുള്ളത്. അങ്ങ് വളപട്ടണത്തെത്തും. ഏകദേശം ഒരു 70-80 കിലോമീറ്റർ ദൂരം ഇത് സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് അക്കരെ കാണുന്ന വനം. ഇത് തേക്ക് പ്ലാന്റേഷനാണ്. ഇവിടെ 19,000 ഏക്കർ സ്ഥലം ഈ വനത്തിലുണ്ട്. ബാവലിപ്പുഴയുടെ മറുഭാഗമാണ്. ഇപ്പുറ ഭാഗം റവന്യൂ ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. ബാവലിപ്പുഴയുടെ ഒരു കരയിൽ വനവും ഒരു കരയിൽ ജനവാസ മേഖലയുമാണ്. ഇവിടെ ജനങ്ങൾ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ.